ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ് ഇന്നൊരു കുഞ്ഞു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് സൗദിയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും വീക്കെൻഡ് ഫ്രൈഡേ നമ്മൾ ചെറുതായിട്ട് കൂടുന്ന ദിവസമാണ് അങ്ങനെ കഴിഞ്ഞ ഫ്രൈഡേ നമ്മളൊന്നും കൂടി പിന്നെ ഒരു ബാർബിക്യൂ ചെയ്തെടുത്തു ഇതിൻ്റെ ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ബാർബിക്യൂവിൻ്റെ ഒരു ചെറിയ റെസിപ്പി വീഡിയോയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന കൂടുതൽ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റിനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചയായപ്പോൾ തന്നെയൊക്കെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ലൈൻസൊക്കെ ഇട്ട് ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മൾ 5 മലയാളി ഫാമിലീസാണ് ഈ ഒരു ബിൽഡിങ്ങുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ 5 ആളത് ഡിഫറെൻ്റ് മാരിനേഷൻ ആയിരുന്നു അത് ലാസ്റ്റ് ടൈം കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഡിഫറെൻ്റ് ടേസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു മാരിനേഷനാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂണ് ഈ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നേർപകുതിയായിട്ട് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള കായം തയ്യാറാക്കുകയാണ് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി 1/4 ടീസ്പൂണ് കറാമ്പട്ട പൊടിച്ചതും 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് നല്ല യോഗേർട്ട് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് പിന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കുകയാണ് ഇതിൽ എക്സ്ട്രാ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടല്ല കായം തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് കായം തേച്ചത് നമ്മളെ യോഗേർട്ടൊക്കെ ഉണ്ടാകുമ്പം തന്നെ ഓയിലൊക്കെ തന്നെ ഇത് നല്ലൊരു പേസ്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇതിലേക്ക് നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് എടുക്കുക കേട്ടോ അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഏകദേശം 2 ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കായാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് വീണ്ടും തേച്ച് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ നന്നായിട്ട് കായൊക്കെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഞങ്ങളിത് രാത്രിയാണിത് ചുട്ടെടുക്കാൻ തുടങ്ങുന്നത് അങ്ങനെ രാത്രി 8 മണിയൊക്കെ ആയപ്പം തന്നെ ആണുങ്ങളെല്ലാവരും കൂടി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കുട്ടീസും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വീശി കൊടുക്കാനും ഏക്കത്തിനും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഒരൊറ്റ അടുപ്പ് വെച്ചിട്ടായിരുന്നു ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം പിന്നെ എത്ര ഒരുപാട് ടൈം എടുക്കേണ്ടി വരും അപ്പം പിന്നെ നമ്മൾ 2 സെറ്റാക്കിയിട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തു സംഭവം നമ്മളൊരു സൈഡിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മളെ കുട്ടീസിൻ്റെ കുറച്ച് ഡാൻസും പാട്ടും എല്ലാം കൂടി നല്ല അടിപൊളിയായിരുന്നു കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു
അതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ മയോനൈസും കെച്ചപ്പും പിന്നെ സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല 5 ഡിഫറെൻ്റ് ടൈപ്പിലുള്ള മാരിനേഷൻ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.